കൊച്ചിയിലെ നടപ്പാതകളിൽ പാതാളവാതിലുകൾ പോലെ വാപിളർന്ന് നിൽക്കുന്ന കൊച്ചിയിലെ കുഴികളെക്കുറിച്ചാണ്, അപകടക്കുണിയാവുന്ന കാനകളെക്കുറിച്ചാണ്. അന്ന് പനമ്പള്ളി നഗറിൽ ഒരു കുഞ്ഞ് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. അമ്മയുടെ കയ്യിൽ പിടിച്ചു പോകുന്ന ഒരു കുഞ്ഞ് കാനയിലേക്ക് വീഴുന്ന സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം കണ്ട് ഉണ്ടായ ഒരു ആന്തൽ കേരളത്തിൽ നിന്നും മാറിയിട്ടില്ല എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. കൊച്ചിയിൽ ഒരു കുട്ടി സൈക്കിളിൽ പുറത്തിറങ്ങിയാൽ തിരികെ വീട്ടിൽ വരുമെന്ന് എന്താണ് ഉറപ്പ് എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അന്ന് മൂന്നാഴ്ചക്കുള്ളിൽ കാനകളും കുഴികളും അടയ്ക്കാം എന്നാണ് നഗരസഭാ സെക്രട്ടറി കൃത്യമായി പറഞ്ഞത്. അത് ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ നവംബർ 18 കോടതിയിൽ നൽകിയ ഉറപ്പെങ്കിൽ ആഴ്ചകൾ 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7-8 ഒക്കെ കഴിഞ്ഞ് ആഴ്ചകൾ 9 ആകുമ്പോഴും കൊച്ചിയുടെ നരകവാതിലുകൾ വാ പുലർന്ന് അങ്ങനെ നിൽപ്പാണ്. കൊച്ചിയിലെ നടപ്പാതകളിലെ കുഴികൾ അടയ്ക്കാത്തതിനെതിരെ ഹൈക്കോടതി തന്നെ അന്ത്യശാസനവുമായി രംഗത്തെത്തേണ്ട സാഹചര്യം. ഇനിയും നടപടികൾ വൈകിയാൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. എന്തുകൊണ്ടാണ് നീതിപീഠത്തിന് പോലും ഇക്കാര്യം ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്? പാതയോരത്ത് തുറന്നു കിടന്ന കാനയിലേക്ക് കുട്ടി വീണ സംഭവത്തെ തുടർന്നാണ് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകുന്നതും. 3 ആഴ്ചയ്ക്കകം കൊച്ചിയിലെ തുറന്ന കാനകളൊക്കെ അടയ്ക്കുമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി ഉറപ്പ് നൽകിയതും നവംബർ 18 ഈ ഉറപ്പ് നൽകിയത്. ഇപ്പോൾ ജനുവരി 22 ഈ നടപടി എങ്ങും എത്തിയിട്ടില്ല. ആ കുട്ടി വീണ കാന ദേ ഗ്രില്ലിട്ട് ഇങ്ങനെ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അപ്പോഴും തൊട്ടടുത്ത് കിടക്കുന്ന കാന സുരക്ഷിതമാക്കാൻ അധികൃതർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപകടം നടന്ന പനമ്പള്ളി നഗറിൽ മാത്രം ഇത്രയേറെ ഓടകൾ ഇന്നും തുറന്നു തന്നെയാണ് കിടക്കുന്നത്. ചിലയിടങ്ങളിൽ കണ്ണിൽ പൊടിയിടാനുള്ള മറ മാത്രം. MG റോഡിൽ പലയിടങ്ങളിലും ഓടകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. നഗരത്തിലെ പ്രധാന പാതയായിട്ട് പോലും അവിടെയും കാണാം ഇളകിയ സ്ലാബുകളും നടപ്പാതയിലെ അധികം വലുതല്ലാത്ത കുഴികളും. കടവന്ത്ര ഗാന്ധിനഗർ റോഡിലും ഒട്ടും സുരക്ഷിതമല്ലാത്ത അപകടക്കിണി ഒരുക്കുന്ന തുറന്ന ഓടകൾ കാൽനടയാത്രക്കാരെ കാത്തിരിപ്പുണ്ട്. ഇങ്ങനെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും സുരക്ഷിതമല്ലാത്ത കാനകൾ കാണാൻ കഴിയും. അപകടങ്ങൾ തുടർക്കഥയായിട്ടും കോടതി ഇടപെടലുണ്ടായിട്ടും ഇതാണ് സ്ഥിതി. കൊച്ചി നഗരത്തിലെ നടപ്പാതകളിലെ കുഴികൾ മൂടുന്ന നടപടിക്രമങ്ങൾ എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ കൊച്ചി കോർപ്പറേഷൻ മേയർ M. അനിൽകുമാറിന് വ്യക്തമായ ഉത്തരമില്ല. അതേസമയം നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും കാനമൂടുന്നതിനുള്ള ഫണ്ട് ലഭിക്കാത്തത് കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ വൈകുന്നതെന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. സഞ്ജയ് ഇക്ബാലിനൊപ്പം സുതിഷ ധർമ്മൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഈ ഹോട്ടൽ പരിശോധനാ സീസൺ എന്ന് പറയുമ്പോൾ ഇനി അടുത്ത കുഞ്ഞ് ഈ പറയുന്ന കാനയിലേക്ക് വീഴണോ, നഗരസഭ വീണ്ടും ആഞ്ഞുണരാൻ എന്ന് ചോദിക്കുന്നുണ്ട് അമർഷത്തോടെ പൊതുജനം. നെറ്റ് കെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് അത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്ലാബ് ഇടുക എന്നുള്ള മെയിൻ കാരണം മാത്രമേ ഉള്ളൂ. അതിനകത്തിൽ വേറെ ഇഷ്ടമൊന്നുമില്ല. ഇത് നഷ്ടം വരാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഇരുട്ടുകൊണ്ട് ഓട്ടം അടയ്ക്കാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയും കുട്ടി ഇങ്ങനെ വീഴും, പിന്നെയും ഇവരിത് ഇങ്ങനെ ചെയ്തിട്ട് ഒരർത്ഥമില്ലാത്ത പണിയും കൂടെ ആണത്. മൂടുമെന്ന് പറഞ്ഞെങ്കിലും ഇവിടെ മൂടിയിട്ടില്ല, അവിടെ മറ്റേ വേലി കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് മൂടി ഇടേണ്ടത് തന്നെ, അല്ലെങ്കിൽ ചവർ വന്നടിഞ്ഞ് വെള്ളക്കെട്ട് തന്നെയാണ്. പിന്നെ കൊച്ചുകുട്ടികളടക്കം വീഴുകയും ചെയ്യും, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഈ തൊട്ടടുത്ത് തന്നെ ഈ കാണുന്നുണ്ടോ, ഈ കുഴിയിൽ നിന്ന് മിനിഞ്ഞാന്നൊരു ചേച്ചി അവിടെ നിന്ന് വീണ്. അവിടെ ഞങ്ങൾ എന്നോട് ഹോസ്പിറ്റൽ ഉണ്ടാക്കിയാണ്. ഈ മറ്റു ജി ശ്രീ തോമ ആൾക്കാരും കോർപ്പറേഷൻ ഇവിടെ കൗൺസിലൊക്കെ വന്നോണേ എല്ലാവർക്കും ഇന്ന് ആരും എന്നുവെച്ചാൽ അത് സിമ്പിളായിട്ടുള്ള കാര്യമുള്ള ഒരു ക്യാമറ എന്നുവെച്ചാൽ എന്ത് ചെലവേണ്ട ഒരു ക്യാമറ കൊതുകിൻ്റെ ഒരു ശല്യം ഉണ്ടായപ്പോഴും അങ്ങനെ ഒരു കിടക്കാനൊന്നും പറ്റാ എല്ലാ വീട് അതിലൊക്കെ തുള്ളിക്കുന്നു അടച്ചിടണം എപ്പോഴും. ഇപ്പൊ വഴിയൊരു ആൾക്കാരും നടക്കണത് അതിന്റെ സ്ലാബിന്റെ പുറത്തുകൂടിയാലോ. ശരിയാക്കണ്ടാണ്, അവരുടെ ഉത്തരവാദിത്തം ഉള്ളതൊക്കെ നോക്കേണ്ടത്. അപ്പൊ അവരതിന്റെ നടപടി പെട്ടെന്ന് എടുക്കണം.
അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റേ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ സ്ലാബും ഇല്ലാതെയൊക്കെ വന്നിങ്ങനെ ഇതാണ്ട്. അത് കോപ്പറേഷൻ നോക്കേണ്ട കാര്യങ്ങളാണ്. ബന്ധപ്പെട്ട അധികാരികളൊന്നും അത് ശ്രദ്ധിക്കാറില്ല കാര്യങ്ങൾ. ഇപ്പോൾ കൊച്ചു കാനയിൽ വീണാലും വേണ്ടപ്പെട്ട വലിയ ആൾക്കാർ കാനയിൽ പോയി കാലൊടിഞ്ഞാലൊന്നും അവർക്കൊരു പ്രശ്നമില്ല. ജനങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് ചിലപ്പോൾ എന്നെപ്പോലുള്ള വയസ്സെന്നവരായിരിക്കും ചിലപ്പോൾ വീഴുന്നത് മഴയത്തൊക്കെ തെന്നി. അപ്പോൾ അവർ ഈ കാണ എന്തെല്ലാം പിന്നെ വൃത്തികേടാണ് റോഡരികിലൊക്കെ കിടക്കുന്നത്, ഒരു ശ്രദ്ധയില്ല അതൊന്നും. രണ്ടാമത് ഈ കാണെന്ന് പറഞ്ഞാൽ തുറന്നു കിടക്കുന്ന കാണ എത്രയും വേഗം അവരത് അടയ്ക്കുക, അതിന് സ്ലാബ് പണിതിടുക, അതാണ് ചെയ്യേണ്ടത്. ഹരികൃഷ്ണൻ നിർദ്ദേശം പറയുന്നു. ഷൊർണൂർ എറണാകുളം റൂട്ടിൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് പുതുക്കാട, പുങ്കുന്നം, ഡിവൈൻ നഗർ തുടങ്ങിയ ചെറിയ സ്റ്റേഷനിൽ നിർത്തിയാൽ 45 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ ഭാഗ്യം എന്ന് പറയുന്നു. നാരായണൻ കുഞ്ഞിക്കൊത്ത നിർദ്ദേശം പറയുന്നു. കോഴിക്കോട് വൈകുന്നേരം 4 മണിക്ക് എത്തി 5 മണി വരെ വെറുതെ ജനങ്ങളെ ബുദ്ധിമുട്ടിയുന്ന പരശുറാം എക്സ്പ്രസിലെ യാത്ര, പുതിയതായി സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ഓടിക്കണമെന്ന് പറയുന്നു. ഹൈ പോയിന്റ് എന്ന പ്രേക്ഷകൻ, സിൽവർ ലൈൻ വേണ്ടെന്നല്ലേ പറയുന്നത്, അനുഭവിക്കട്ടെ എന്ന് പറയുന്നു. ജെ എൻ റെയിൽവേ എന്നൊരു പ്രേക്ഷകൻ പറയുന്നത്, വേറെ സംസ്ഥാനങ്ങളിൽ മെയിൻ സ്റ്റേഷൻ തമ്മിൽ 2 അല്ലെങ്കിൽ 3 മണിക്കൂർ ഗ്യാപ്പുണ്ട്, അതുകൊണ്ട് ട്രെയിൻ 150 കിലോമീറ്റർ സ്പീഡിലോടും. ഇവിടെ അതല്ല അവസ്ഥ, സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് സ്പീഡ് എടുത്ത് വരുമ്പോഴേ അടുത്ത സ്റ്റേഷനായി എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് കാരണം ആശുപത്രി ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന കേരളത്തിൽ, എന്നാൽ ടിക്കറ്റ് എടുത്തവർക്ക് സീറ്റും കിട്ടില്ല, ജനങ്ങളെ വഞ്ചിതരാക്കുന്ന ചില സ്റ്റോപ്പുകൾ 30 മിനിറ്റിലേറെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പ്രേമരാജ് പറഞ്ഞു. ഈ പ്രേക്ഷകരൊക്കെ പറഞ്ഞുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കൊച്ചുവേളിയിൽ ഒക്കെ ട്രെയിൻ ദീർഘസമയം നിർത്തിയിടാറുണ്ട്. അതിന് പല പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഒരുപക്ഷെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന സങ്കീർണ കാരണങ്ങളല്ല. അതുകൊണ്ടാണ് തീവണ്ടിക്ക് ഒരു 3-ാം ലൈൻ വേണം എന്നൊക്കെ ആവശ്യങ്ങൾ, കാലാകാലങ്ങളിൽ സ്പെഷ്യൽ സോൺ വേണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ കാലാകാലങ്ങളിൽ കേൾക്കുന്നത്. എന്തായാലും അത് പരിഹരിക്കാതെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവാനിടയില്ല. നമ്മൾ കൊച്ചിയിലെ അടയ്ക്കാതെ കിടക്കുന്ന കാനകളെക്കുറിച്ച്, കുഴികളെക്കുറിച്ച് പറയുകയായിരുന്നു. കോടതി ഒരിക്കൽ കൂടി അന്ത്യശാസ്ത്രം നൽകുന്നു, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും കുഴികളിൽ വീണ് കാലൊടിയാതെ, കാനകളിൽ വീഴാതെ കൊച്ചിയിലെ പൊതുജനത്തെ ദൈവം കാക്കട്ടെ.